ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബാക്ക് ടു നേച്ചർ വിത്ത് ദസ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രകൃതിയുടെ കാഴ്ചകൾ തേടി കാടിലേക്കല്ലേ പോകുന്നത്. കാടിന് പുറത്ത് നമ്മുടെ വീടിന് പരിസര പ്രദേശങ്ങളിലും ഒപ്പം നമ്മുടെ നാട്ടിന് പുറത്ത് അതുപോലെ തന്നെ പുഴയുടെ സൈഡിൽ, കായലിൻ്റെ സൈഡിൽ, ചതുപ്പ് പ്രദേശങ്ങളിൽ, കാവുകളിൽ, പാറക്കെട്ടുകളിൽ എല്ലായിടത്തും പ്രകൃതിയുടെ ഭംഗി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. സ്ഥലത്തിൻ്റെ പേര് പോളച്ചിറ ഇല എന്നാണ്. ആ പോകുന്ന വഴിയിൽ ഞാൻ കണ്ട സ്ഥലമാണിത്. ഇതിപ്പം ഇത്തിക്കര ആറിൻ്റെ ഒരു കൈവഴിയാണ്. ഇത്തിക്കര ആറിലേക്ക് പോകുന്നതിനുള്ള ഒരു കൈവഴിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം വെൽക്കം ബാക്ക് ടു നേച്ചർ വിത്ത്. പോകാനായിട്ട് നമുക്ക് വരേണ്ടത് NH 66, നമ്മുടെ പഴയ NH 47, കൊച്ചി കന്യാകുമാരി ദേശീയപാതയിൽ. കൊല്ലം കഴിയുമ്പം ചാത്തന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ചാത്തന്നൂർ, ആ ചാത്തന്നൂരിന് മുന്നേ നമ്മളിപ്പോൾ ഇത്തിക്കരയാറുണ്ട്. ആ ഇത്തിക്കരയാറിന് മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത്തിക്കരയാറിനും ചാത്തന്നൂരിനും ഇടയിൽ പരവൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ റോഡുണ്ട്. ആ റോഡിലേക്കാണ് നമ്മൾ ആദ്യമേ പോകേണ്ടത്. ഈ ചാത്തന്നൂരിൽ നിന്ന് പരവൂർ റോഡിലേക്കാണ് വരേണ്ടത്. പരവൂർ റോഡിലേക്ക് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഈ സിമെന്റിന്റെ ഒക്കെ കട്ടി, സിമെന്റ് കട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഫാക്ടറിയൊക്കെ കാണാം. അതിന് മുന്നിലേക്ക് ഒരു ഇടത്തോട്ട് പോകുന്ന റോഡുണ്ട്. അത് വന്നിട്ട് ഒരു സിമെന്റിട്ട റോഡാണ്, ചെറിയ റോഡാണ്. അതിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. വലിയ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റില്ല, പോകാൻ പറ്റും, പക്ഷെ തിരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഞാൻ പറഞ്ഞ പോളച്ചിറ ഇലയാണ് ബാക്കിൽ കാണുന്നത്. അവിടെ ഒരു ചെറിയ ഒരു പമ്പ് ഹൗസ് ഒക്കെ ഉണ്ട്. അതിന്റെ പിന്നിൽ കാണുന്ന മൊത്തം ഈ പോളച്ചിറ ഇലയുടെ ഭാഗമാണ്. ഈ പോളച്ചിറ ഇല ഏകദേശം ഒരു 1500 ഏക്കറോളം വിസ്തൃതിയിൽ കിടക്കുന്നൊരു പ്രദേശമാണ്. പക്ഷികളുടെയും മറ്റു സസ്യങ്ങളുടെയും കാര്യം, അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ കാര്യത്തിലൊക്കെ വളരെ സമ്പന്നമാണ്. 150 മുതൽ 200 വരെ പക്ഷികളെയും മറ്റു ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ദേശാടന പക്ഷിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശീയരായിട്ടുള്ള പക്ഷികളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമ്മള് ഞാൻ നിൽക്കുന്നതിന്റെ ഈ തൊട്ടടുത്ത് തന്നെ ബ്ലൂ ടെയിൽഡ് ബീറ്റർ, അതായത് വലിയ വേലിത്തത്ത. നമ്മുടെ നാട്ടിൽ 3-4 സൈസ് വേലിത്തത്തകളുണ്ട്. വലിയ വേലിത്തത്ത സവിശേഷതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ബാക്ക് സൈഡിൽ എൻ്റെ വാലോട് ചേർന്നിട്ടുള്ള നീല നിറമാണ് മറ്റ് വേലിത്തത്തെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം. മിക്കപ്പോഴും ഇത് ഇരിക്കുന്നത് നമ്മുടെ വേലികളിലും, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റിലെ കമ്പികൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സാധാരണയായിട്ട് ഇരിക്കുന്നത്. പിന്നെ ഇതിന് തത്തയോടൊരു സാദൃശ്യവും അതിൻ്റെ നിറമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം വേലിത്തത്ത എന്ന പേര് ഇതിന് വരാൻ കാരണം. ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഇത് കാണപ്പെടുന്നുണ്ട്. ഒപ്പം തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ഇവയെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലൂ ടെയിൽഡ് ബീറ്ററെ കണ്ടു. ബ്ലൂ ടെയിൽഡ് ബീറ്റർ നമ്മുടെ തണുപ്പ് സമയങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്യുന്ന വരുന്നൊരു പക്ഷിയാണ് ബ്ലൂ ടെയിൽഡ് ബീറ്റർ, അഥവാ വലിയ വെളിത്തത. ഇനി പാടുത്തത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ചെറിയൊരു കുളത്തിൽ അവിടെ ഒരു സിസപ്പൂവുണ്ട്. ഈ ഇതിനകത്ത് നിറയെ കാണുന്നുണ്ട്. ഒരു മഞ്ഞ നിറത്തിലുള്ള പൂ, നല്ല ഭംഗിയുള്ള പൂ. നമ്മളീ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ റോഡിന്റെ തൊട്ടപ്പുറത്ത് കോട്ടൺ പിഗ്മിക്കൂസ് എന്ന് പറഞ്ഞ ചെറിയൊരു താറാവിനത്തിൽപ്പെട്ട ഒരു പക്ഷിയെ കണ്ടു. ഇത് വിന്റർ വിസ്റ്റർ ആണ്. നല്ല ഭംഗിയുള്ള ഒരു ചെറിയ പക്ഷി, ചെറിയ താറാവിന്റെ രൂപത്തിലുള്ള പക്ഷി. ഇതിന്റെ ശരീരത്തിൽ നിറങ്ങൾ അങ്ങോട്ട് എടുക്കും. മലയാളത്തിൽ പച്ച ഇരണ്ടെന്ന് പറയുന്നത്.
ബ്രീഡിങ് സീസണിൽ ഇതിൻ്റെ ഈ ഇതിൻ്റെ ആൺപക്ഷിയുടെ ചിറകിന് നല്ല പച്ച കളറായിരിക്കും. അത് ചിറകിങ്ങനെ വിടർത്തുമ്പോൾ നല്ല പച്ച കളറുണ്ടാവും. അതുകൊണ്ടാണ് ഇതിന് ഈ പച്ച ഇരണ്ട എന്നൊരു പേര് വരാൻ കാരണം. ഈ ഇരണ്ടകളിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ ഒരു ഇനമാണ് നമ്മുടെ ഈ പച്ച ഇരണ്ട. ഏകദേശം 160 ഗ്രാം മാത്രമേ ഇതിൻ്റെ ഭാരം വരാറുള്ളൂ. പിന്നെ അത് ഏഷ്യയിലെ മിക്കവാറുമുള്ള ഭൂരിഭാഗ പ്രദേശത്തും ഓസ്ട്രേലിയയിലെ ചില പ്രദേശങ്ങളിലും അതിനെ കാണപ്പെടുന്നുണ്ട്. ചെറിയ മത്സ്യങ്ങളും പിന്നെ ജലജീവികളുമൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ആഹാരം. നമ്മുടെ ഒറീസയിലെ ചിൽക്ക ലേക്കിലൊക്കെ ഇതിൻ്റെ 6000 വരുന്ന വലിയ കൂട്ടങ്ങളെയൊക്കെ കണ്ടതായിട്ട് റിപ്പോർട്ടുണ്ട്. അങ്ങനെ നമ്മൾ കോട്ടൺ പിഗ്മി ഗൂസിനെ കാണാൻ കഴിയും. ഇനിയിപ്പം അടുത്തതാരാണ് നമ്മൾ നോക്കാം. ഈ തുമ്പികളുടെ ചെറിയ ചെറിയ അല്ലാതുള്ള കുറേ ഷഡ്പഥങ്ങളുടെ എല്ലാം ആവാസ കേന്ദ്രമാണെന്ന് തോന്നുന്നു. ഒരുപാട് വെറൈറ്റി തുമ്പികളെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇല നിറച്ചും ആമ്പലാണ്, ഫുള്ള് ആമ്പൽ പൂത്തിട്ടുണ്ട്. നമ്മളതാണ്ട് ഇവിടെ ഈ പിഗ്മി ഗൂസിന് ശേഷം നമ്മൾ കാണാൻ കഴിഞ്ഞത് നമുക്ക് കോമൺ മൂർഹൻ, പട്ടക്കോഴി. കോമൺ മൂർഹൻ എന്ന് പറയുന്ന ഒരു പക്ഷിയാണ് ഇത്. ശരീരം മൊത്തവും ഒരു ബ്ലാക്ക് ശരീരവും അതേപോലെ തന്നെ അതിൻ്റെ ഈ നെറ്റി ഭാഗത്ത് ഒരു ചെറിയ ചുമപ്പ് ഉണ്ടായിരിക്കും. മെയിലിന് ഫീമെയിലിന് ഒരു ബ്രൗൺ കളറെന്നൊരു കളറാണ്. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് ഈ എല്ലാ ഭൂഖണ്ഡങ്ങളും ഇത് കാണപ്പെടുന്നുണ്ട്. ഇതിന് കോമൺ മൂർഹനം എന്നൊരു പേര് അല്ലാതെ യൂറേഷ്യൻ മൂർഹൻ എന്നും പറയാറുണ്ട്. മലയാളത്തിൽ ഇതിന് പട്ടക്കോഴി എന്നാണ് പറയുന്നത്. അതിൻ്റെ ആ നെറ്റിയുടെ മുകളിലുള്ള ആ പട്ട ചുവന്ന പട്ട വെച്ചിട്ടാണ് ഇതിനെ പട്ടക്കോഴി എന്ന് പറയുന്നത്. പിന്നെ ഇത് ജലജീവികളെയും ഒപ്പം ജലത്തിൽ കാണപ്പെടുന്ന സസ്യങ്ങൾ ഇതൊക്കെയാണ് ഇതിന് പ്രധാനമായിട്ടുള്ള ഭക്ഷണം. പല ഉപവിഭാഗങ്ങളായിട്ട് 5 ഉപവിഭാഗങ്ങൾ ലോകത്ത് പലയിടത്തായിട്ട് കാണപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മൾ കോമൺ മൂർഹൻ അതിനെ കണ്ടു. ഈ ഭാഗത്ത് സാധാരണ ഇതിൽ കാണുന്നതാണ് ഓസ്ട്രേലിയയിൽ. ഇനി നമുക്ക് നോക്കാം വേറെ എന്തെങ്കിലും ഉണ്ടോന്ന്. ഇപ്പം നമ്മൾ അതിനുശേഷം കുറച്ച് സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ വേറൊരു പക്ഷിയാണ് വാലൻ താമരക്കോഴി, ഫെസൻറ്റ് ടൈഡൽ ജാക്കാന. നമ്മുടെ ഇവിടെ വിൻ്റർ വിസിറ്ററായിട്ട് വരുന്ന ഒരു പക്ഷിയാണ്. നല്ല ഭംഗിയുള്ള വെള്ള നിറത്തിലുള്ള ഒരു പക്ഷി. എൻ്റെ ശരീരത്തിലൊക്കെ ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഗോൾഡൻ്റെ ഒക്കെ ഉണ്ടാവും. അതിൻ്റെ വാല്, അതായത് ഈ ബ്രീഡിങ് സീസണിൽ ഇതിൻ്റെ വാല് നല്ല നീണ്ട് ഉണ്ടാവും. അതാണ് ഈ വാൽ താമരക്കോഴി അല്ലെങ്കിൽ ഫെസൻ്റ് ടൈൽ ജാക്കാന എന്ന് പറയുന്നത്. ഇത് കൂടുതൽ ഈ താമരയുടെ ഇലയിലും അത് അവിടെ നിന്നിട്ടാണ് ഇത് കൂടുതലും ഫീഡ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ താമരക്കോഴി ഇത് പേര് വന്നത്. തെക്ക് കിഴക്കൻ ഏഷ്യയിലും അതേപോലെ ഇന്തോനേഷ്യ, മിഡിൽ ഈസ്റ്റ് ഇങ്ങനെയുള്ള മിഡിൽ ഈസ്റ്റിലെ ചില ഭാഗങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ദേശാടനം നടത്തുന്ന, അത് കാലാവസ്ഥയ്ക്കനുസരിച്ച് ദേശാടനം നടത്തുന്ന ഒരു പക്ഷിയാണ് നമ്മുടെ ഈ ഫെസൻറ്റ് ടൈൽ ജാക്കാന അല്ലെങ്കിൽ വാലൻ താമരക്കോഴി. ആൺപക്ഷികളേക്കാൾ പെൺപക്ഷിക്ക് വലിപ്പം കൂടുതൽ ഉണ്ടാകും.
വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഈ താമരയുടെ ഇല അല്ലെങ്കിൽ ആമ്പലിൻ്റെ ഇല, ഇതിനകത്ത് നിന്നാണ് ഇവ മിക്കവാറും ഈ ഇല തേടാറ്. അങ്ങനെ നമ്മൾ വാലും താമരക്കുഴി കണ്ടു. ഇനിയിപ്പോൾ നോക്കാം ആരൊക്കെയാണ് പോളശ്രയിൽ ബാക്കിയുള്ളതെന്ന് നോക്കുന്നു, സെർച്ച് ചെയ്തു. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ പക്ഷികൾ മാത്രമല്ല, അല്ലാതെ ഒരുപാട് ഷഡ്പദങ്ങളും ചിത്രശലഭവും പൂപ്പാറ്റിയൊക്കെ ഉണ്ട്. ഒപ്പം ഇവിടെ ഞാൻ വെറൈറ്റി ആയിട്ട് ഒരു ചിലന്തി കൂടെ കണ്ടിട്ടുണ്ട്, സിഗ്നേച്ചർ സ്പൈഡർ അങ്ങനെയാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഈ വലയിൽ ഇത് സിഗ്നേച്ചർ പോലത്തെ ഒരു മാർക്ക് എപ്പോഴും ഉണ്ടാക്കാറുണ്ട്, അതുകൊണ്ടാണ് ഈ പേര്. ഇതാണ് പോളശ്രയിലൂടെ വേറൊരു ഭാഗം. ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് വളരെ ഭംഗിയുള്ള ഭൂപ്രകൃതിയൊക്കെയാണ്. തൊട്ടിലൊക്കെ ഫോട്ടോ എടുത്തിരിക്കും. പെട്ടെന്ന് അതിൻ്റെ ബാക്ക് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു മരമുണ്ട്. ആ മരത്തിൽ കോമൺ കൊക്കു, പേരിൽ കോമൺ കൊക്കു ആണെങ്കിലും പുള്ളി അത്ര കോമൺ ഒന്നുമല്ല. വീഡിയോ ഒക്കെ കിട്ടാൻ അല്പ പ്രയാസമുള്ള ഒരു പക്ഷിയാണ്. അങ്ങനെ കോമൺ കൊക്കുവിന് മലയാളത്തിൽ കൊക്കു കുയിൽ എന്നാണ് പറയുന്നത്. മലയാളത്തിൽ എക്സാക്ട് വേർഡ് കൊക്കു കുയിൽ തന്നെയാണെന്ന് ഈ സംശയമുണ്ട്. കാര്യം കൊക്കു കുയിൽ ഇംഗ്ലീഷ് പോലെ തന്നെയുണ്ട്. കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇത് ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് ദേശാടനം ചെയ്യാറുണ്ട്. ആൺപക്ഷികളുടെ ഈ തൊണ്ടയ്ക്ക് മുകളിലിട്ട് ചാരനിറവും വയറ് ഭാഗത്ത് വെള്ള നിറവും അതിനകത്ത് വരയും ഉണ്ടായിരുന്നു. നല്ല വരകൾ നിറഞ്ഞതായിരിക്കും. പെൺപക്ഷികളുടെ ചെറുക്കും പുറംഭാഗമൊക്കെ റെഡ് കലർന്ന, ചുവപ്പ് കലർന്ന ബ്രൗൺ നിറവും ആയിരിക്കും. നമ്മുടെ ഇന്ത്യൻ കൊക്കുണ്ട്, അതായത് നമ്മുടെ വിഷുപക്ഷി, അതുമായിട്ട് നല്ല സാമ്യമുണ്ടെങ്കിലും ഇതിൻ്റെ വലിപ്പവും പിന്നെ നിറത്തിൻ്റെ വ്യത്യാസം വെച്ചിട്ട് നമുക്ക് ഇതിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ ഒരു പക്ഷി കോമൺ കൊക്കു നമ്മളുടെ ആഗ്രഹത്തിന് വെച്ച് നമ്മുടെ മനസ്സിലേക്ക് ആഗ്രഹത്തിനനുസരിച്ച് വന്ന് നമ്മുടെ അടുത്തേക്ക് വന്നിരുന്ന ഒരു പക്ഷിയാണ്. പോളശ്രയിൽ വന്ന് ഒരുപാട് കാഴ്ചകൾ കണ്ടു. പോളശ്രയിലത്തെ പക്ഷികൾ മാത്രമല്ല ഇവിടുത്തെ ജൈവ വൈവിധ്യം, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. ഷഡ്പദങ്ങൾ, പൂമ്പാറ്റ, തുമ്പികൾ, അങ്ങനെ പിന്നെ സസ്യങ്ങൾ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ തന്നെ മൊത്തത്തിൽ ജൈവ വൈവിധ്യം കൊണ്ട് സമ്പുഷ്ടമായ ഒരു ഏരിയയാണ്. ഇത്തരം സ്ഥലങ്ങൾ നിലനിൽക്കപ്പെടേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എന്തായാലും ഇന്നത്തേക്ക് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീണ്ടും ഒരു എപ്പിസോഡിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.